हलो फ्रेंड्स वेलकम बैक टू अवर चैनल दिस इज अरुण बी के बूमि मतलब एल स्वागत इन निटल कौ इे आमसो नाम पटिकाण इन वीडियो रत्न चुक अब नमुक वीडियो अंब आदमी वीडियो का सब्सक्राइब लाइक कमेंट अब इतना एल व्लोगेस पर अल या तीर्च सपोर्टा मोटे यात्रक प्रचोदन आगे तीर्च सब्सक्राइब लाइक कमेंट शेयर सपोर्ट अब लेट्स गो एंदुकोंडाण इंगने टाइटल और वीडियो इक अब व्यक्त कारणमुंत या कई रु दस अलग कई कुछ दिवस आमसोण क्यों पर्चे आमसोण फ्लिपकार्ट प्रोडक्ट पर्चेस प्रत्येक लॉकडाउन आयो नाम पुरतुपी और क्यों साधिकावस्थ आयो नाम कूड़ल इन ऑनलाइन मध्यम पर्चेस उपयोग अब या पल क्यों पर्चेस अव्यू नोकी आलका स्टार्स नोकी एल नोकीट पल क्यों पर्चेस अब इंगे पर्चेस वंचल कुछ परपा आमसोण फ्लिपकार्ट मतलब ऑनलाइन प्लाटफोम यथार्थ्यम अच्छा और पक्षे पार्सल अलग कोरियर वो इोल का അതിനകത്ത് കിടക്കും ചിലപ്പോൾ ഇത് പലരും ശ്രദ്ധിക്കത്തില്ല മറ്റേ നമ്മളുടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇതങ്ങ് കളയുക എല്ലാം കൂടി ബോക്സ് ചെയ്ത് കളയുക എന്നുള്ളതാണ് പക്ഷേ ഇത് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചപ്പോൾ ആണ് എനിക്ക് ഇതിനകത്തുള്ള ഒരു വലിയൊരു സംഭവം എനിക്ക് മനസ്സിലായത് ഇത് കണ്ടോ 50 രൂപ ക്യാഷ് ബാക്ക് ഇതിനകത്തുണ്ട് 50 രൂപ ക്യാഷ് ബാക്ക് ഓക്കെ ഇതിനകത്തുണ്ട് 50 രൂപ ക്യാഷ് ബാക്ക് പക്ഷെ എനിക്ക് രണ്ട് ദിവസം മുമ്പ് 50 രൂപ അല്ല 100 രൂപയുടെ ക്യാഷ് ബാക്കും ഉണ്ടായിരുന്നു പിന്നെ മറ്റ് പല ഓഫേഴ്സും ഉണ്ട് എന്തിനാണ് ഈ ഓഫർ തരുന്നതെന്ന് അറിയാമോ ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഒരു പെൻ നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തെന്ന് ഇരിക്കട്ടെ ആ പെൻ പർച്ചേസ് ചെയ്ത് 150 രൂപയുടെ അല്ലെങ്കിൽ 200 രൂപയുടെ പെൻ ആയിരിക്കും ഈ പെൻ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മളുടെ വീട്ടിലെത്തുമ്പോൾ ആ കൊറിയർ ബോക്സിനകത്ത് കിടക്കുന്ന സംഭവമാണിത് ഇത് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ പെൻസ് പർച്ചേസ് ചെയ്തു വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇതിന് 5 സ്റ്റാർ കൊടുത്ത് നല്ല കമന്റ് ഇടുകയാണെങ്കിൽ 50 രൂപ ക്യാഷ് ബാക്ക് നമുക്ക് തരും അത് എങ്ങനെയാ തരുന്നത് വെച്ചാൽ നമ്മൾ ഈ കമന്റ് ചെയ്തതും ഈ സ്റ്റാർ കൊടുത്ത് റേറ്റിംഗ് കൊടുത്തതും എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അവരുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും എല്ലാത്തിലും ഇങ്ങനെ വാട്സ്ആപ്പ് നമ്പർ ഇമെയിൽ അഡ്രസ്സ് ഒക്കെ ഉണ്ടാവും അതിനകത്ത് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ ആ സ്ക്രീൻഷോട്ട് അവർ വെരിഫൈ ചെയ്യും എന്നിട്ട് ഓർഡർ ഐഡിയും കൂടെ കൊടുക്കണം അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് അവർ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള കസ്റ്റമർ ആണ് എന്ന് ജെന്യുവൻ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ അവർ 50 രൂപ ജിപേ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ യു പി ഐ വഴിയോ ഏതെങ്കിലും രീതിയിൽ 50 രൂപ നമുക്ക് തരും അല്ലെങ്കിൽ ആമസോണിൽ 50 രൂപ ഗിഫ്റ്റ് കാർഡ് ആയിട്ടെങ്കിലും അവർ തരും ഇതാണ് ഒന്നാമത്തെ ചീറ്റിംഗ് ഇത് എന്തുകൊണ്ടാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരിക്കലും നല്ലൊരു റിവ്യൂ എന്താ പറയുക യഥാർത്ഥമായിട്ടുള്ള റിവ്യൂ ഒരിക്കലും ഒരു പ്രോഡക്റ്റിൻ്റെ കീഴിൽ നമുക്ക് കാണാൻ കഴിയില്ല എല്ലാം പെയ്ഡ് റിവ്യൂ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ആമസോൺ കമ്പനിക്ക് ആ ആമസോൺ എന്ന് പറയുന്ന ബഹു ഭീമൻ കമ്പനിക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് അവർ അവർക്കൊരിക്കലും അറിയാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല അവർ ഇതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല അല്ലെങ്കിൽ കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ചീറ്റിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ചീറ്റിംഗ് എന്ന് വെച്ചാൽ ഇവർ ഈ സെയിം സാധനം നമ്മൾ എന്തെങ്കിലും ഒരു 10 രൂപയുടെ 20 രൂപയുടെ 50 രൂപയുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 50,000 രൂപയുടെയൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനുള്ള അക്സസറീസ് ഉണ്ട് ഈ പ്രോഡക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന അക്സസറീസ് നമ്മൾ ചിലപ്പം വേറെ മേടിക്കേണ്ടി വരും അപ്പം അവരുടെ കമ്പനി തന്നെ ഓഫർ ചെയ്യും നമുക്ക് ഇപ്പം ആ പ്രോഡക്റ്റ് നമ്മളെ കൈ കിട്ടുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാർഡിനകത്ത് കാണും നിങ്ങൾ ഇതിൻ്റെ ഇന്ന ഇന്ന അക്സസറീസ് ഫോർ എക്സാമ്പിൾ ക്യാമറയാണെങ്കിൽ ക്യാമറയുടെ ബാറ്ററി അഡീഷണൽ വാങ്ങുവാണെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇത്ര രൂപ അല്ലെങ്കിൽ 2,000 രൂപ 3,000 രൂപ ഞങ്ങൾ വഴി വാങ്ങുവാണെങ്കിൽ 1,500 രൂപ തന്നാൽ മതി പക്ഷേ ദിമദന ഇതാണ് നല്ല റേറ്റിംഗ് കൊടുക്കുക സ്ക്രീൻഷോട്ട് അയയ്ക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എമൗണ്ടിൽ നമ്മൾ ജി പേ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിലുള്ള പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരും ഇതൊക്കെയാണ് അടുത്ത ഒരു രീതിയിലുള്ള ഒരു ചീറ്റിംഗ് എന്ന് ഞാൻ വിളിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ലോ ക്വാളിറ്റി പ്രോഡക്റ്റിന് പോലും ഒരു പക്ഷേ ഹൈ ലെവൽ സ്റ്റാറിംഗ് ആയിരിക്കും ലഭിക്കുന്നത്
ഫുൾ സ്റ്റാറിംഗ് ഫൈവ് സ്റ്റാറൊക്കെ കിട്ടും, ചിലപ്പോൾ 4.5 സ്റ്റാറിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനിയും ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റാറിംഗ് ഒക്കെ ഇങ്ങനെ ഇടിച്ച് കയറി നിൽക്കുന്നത്. അപ്പം ഈ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡബിൾ ചെക്ക് ചെയ്യുക. നല്ല രീതിയിൽ പഠനം നടത്തിയതിന് ശേഷം മാത്രമേ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങാവൂ, അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള പെയ്ഡ് റിവ്യൂസിനകത്ത് നമ്മൾ പെട്ട് നമുക്ക് പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം നിങ്ങളും ഇത് ശ്രദ്ധിക്കുക. ഇത് ആമസോണിൽ മാത്രമല്ല ഫ്ലിപ്കാർട്ടിലും ഉണ്ട്, എല്ലാ റേറ്റിംഗ് കൊടുക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ്. കാരണം ഇത് ആമസോൺ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ആമസോൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹബ്ബ് മാത്രമാണ്, മറ്റുള്ള കമ്പനികളെല്ലാവരും കൂടി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ഹബ്ബ് മാത്രമാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ള കമ്പനികളാണ് ചെയ്യുന്നത്, ബ്രാൻഡ് കമ്പനികളാണ് ചെയ്യുന്നത്. ഈവൻ ബ്രാൻഡ് കമ്പനി പോലും ഇതുണ്ട് കേട്ടോ, ഈ പരിപാടി ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് കമ്പനി പോലും ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പം മറ്റുള്ള കമ്പനിയാണ് ചെയ്യുന്നത്, പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആമസോണിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരുടെ റിലയബിലിറ്റിയും ജെനുവിനിറ്റിയും ബാധിക്കുന്ന ഒരു വലിയൊരു ഘടകം തന്നെയാണ് ഈ ഒരു പെയ്ഡ് സ്റ്റാറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെയ്ഡ് റിവ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് കരുതിയത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ തീർച്ചയായിട്ടും എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം എല്ലാ യൂട്യൂബേഴ്സും പറയുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.